பெரிய பெரிய காடு தாண்டி கடலை தாண்டி എവിടെ? ആ കണ്ടു, വീഡിയോയിലും പെട്ടു. ആ വീഡിയോയിലും വീഡിയോയിലുണ്ട്. ഞങ്ങള് മങ്കിനെ കണ്ടു കേട്ടോ. അപ്പൊ മങ്കി ഞങ്ങളെ കണ്ടപ്പോള് ബഹുമാനപൂർവ്വം എണീറ്റ് നിന്നു കേട്ടോ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് അവിടേക്ക് കൊറേ ദൂരത്ത് യാത്ര ഉണ്ടായിരുന്നു. നമ്മള് ഉറങ്ങാനൊന്നും, നമ്മള് വണ്ടിയിൽ ഉറങ്ങാനൊന്നും അങ്ങനെ നിന്നില്ല. തിരിച്ചു വരുമ്പോ ഉറങ്ങി. നമ്മള് എല്ലാരും ഫാമിലി ആയിട്ട് കൊറേ കാലങ്ങൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ട്രിപ്പൊക്കെ പോണ, കൊറോണൻ്റെ ഒക്കെ ശേഷമായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു. കൊറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നു. നമ്മള് ഓരോ കഥകളും പറഞ്ഞ് അങ്ങനെ കൊറേ ദൂരെ യാത്ര ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊറേ മന്ത്രികളെയും മാനിയറിനെയൊക്കെ കണ്ടു കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആന കുളിക്കണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണി. പിന്നെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായി പോയി, കൊറേ ചിരിച്ചു കേട്ടോ. അപ്പൊ കൊറച്ചിട്ട് എത്തിയപ്പോഴാണ് നല്ല അടിപൊളി, നല്ല കോടയും, ഫുൾ കോടയും. നമുക്ക് ദൂരെയല്ലോ, നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ കാണാനൊക്കെ ഇല്ല. അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റും വരുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്, നല്ല തണുത്ത കാറ്റ്. Thank you.
ചെലവ് നമുക്ക് കണ്ട് കൊറേ നേരം യാത്ര ചെയ്തു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് നല്ല രസമുണ്ട്, ബോറടിക്കുന്നില്ല. പിന്നെ പുറത്തേക്കൊക്കെ തന്നെ നല്ല വ്യൂ അല്ലേ, അപ്പൊ എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളങ്ങോട്ട് പോണ വഴിയില് കൊറേ തേയിലത്തോട്ടങ്ങളും കൊറേ നല്ല ഗ്രീനറിയാണ് കൊറേ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോ തന്നെ 8:30 ഒക്കെ ആയിക്കുണു. കാരണം മദ്രസിലെ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും എക്സാമും കഴിഞ്ഞ് റെഡിയായി ആയപ്പോ തന്നെ 8:30 ആയി. 8:30 ഒക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണത്. അവിടെ ഒരു 12:00 ആ ഒരു ടൈമിലാണ് എത്തിയിരിക്കണത്. അത്ര നേരം യാത്രയാണ്. കൂടുതലും എവിടെയും നിർത്തിയിട്ടില്ല, ഇടക്കിടക്ക് മാത്രം ഞാൻ നിർത്തിയുള്ളതിനെ പെട്ടെന്ന് പോവുന്നു. അല്ലെങ്കിൽ ഞങ്ങളവിടെ എത്തുമ്പത്തിന് കല്യാണം കഴിയുമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ഞങ്ങളവിടെ എത്തുമ്പത്തിന് കല്യാണമൊന്നും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളവിടെ എത്തി. ഇതൊക്കെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തെ വീഡിയോസ് ആട്ടോ. നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതവിടെ ഫ്രണ്ട് തന്നെ ഉള്ളൊരു അത്തിപ്പഴത്തിന്റെ മരം ആട്ടോ. അതിമ കൊറേ ഉണ്ട്. അപ്പൊ അതിമ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. അപ്പൊ മരം ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവിടെ പന്തലിട്ടിക്കാണ്, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണണില്ല. ഹായ് വരെ. ഞങ്ങളിപ്പാടുന്ന ഇറങ്ങാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങി. അപ്പോ ഞങ്ങൾ തിരിച്ചു വരുമ്പോ കൊറേ സ്ഥലത്ത് കാണണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നല്ല, ഞങ്ങൾ അവിടെ പോന്നപ്പത്തിന് തന്നെ എല്ലാവരും അടച്ചിട്ടൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ നല്ല ലേറ്റായി. പിന്നെ ഞങ്ങൾ പോരുമ്പോ കൊറേ അനിമൽസിനെ കാണാൻ പറ്റി. കണ്ടോ എലിഫന്റ് ആട്ടോ നിക്കണത്. ആനപ്പാപ്പാനുണ്ട് കേട്ടോ എലിഫന്റിന്റെ മോളില്. ഞങ്ങള് 2-4 മൈലിനൊക്കെ കണ്ടു കേട്ടോ. പക്ഷെ ഒന്നും പീലി വിടർത്തി കാണിച്ചു തന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങള് ഡിയറിനൊക്കെ കണ്ടു എന്ന്. അപ്പോ ഡിയർ ഇതായി ഉണ്ട്. പിന്നെ ഞങ്ങള് വേറെ സ്ഥലത്തൊന്നും കണ്ടു കേട്ടോ. അപ്പൊ കാണുന്നതൊക്കെ നല്ല കൂട്ടായിട്ടാട്ടോ, കൊറേ ഉണ്ടായിരുന്നു. പുള്ളിമാനാട്ടത്. നേരെ കാണിച്ചുണ്ട് ക്യാമറക്കൊക്കെ നോക്കുന്നുണ്ട്.
കുരങ്ങനെ കണ്ടു, മാനെ കണ്ടു, ആനനെ കണ്ടു, പീകോക്കിനെ കണ്ടു. അപ്പോൾ ചിലവരൊക്കെ ഈ മൃഗങ്ങളില്ല സ്ഥലത്തേക്ക് പോയാലും ചില ഇതിനൊന്നും കാണാൻ പറ്റാറില്ല. പക്ഷെ നമ്മൾ കുറേ ഇതിനെ കണ്ടു. അപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസിലൊന്നും പോകാത്തതുകൊണ്ട് യാതൊരു സങ്കടമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിമ്മേ അഞ്ചാറ് കുരങ്ങന്മാർ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു. എത്രയേ 14 കുരങ്ങന്മാരേറ്റുണ്ടായിരുന്നു ഞങ്ങൾ എണ്ണിയപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, പീകോക്ക് സോൺ ഉണ്ട്, പീകോക്ക് ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൻ്റെ ഇരുത്തൽ നിൽക്കുന്നതായിട്ടോ രണ്ട് പീകോക്ക്. അപ്പം ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത അനിമലിനെ ഞാൻ പറയുന്നില്ല, കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണ്ടല്ലോ. അത് ഇത് തന്നെ കേട്ടോ, ആന കുളിക്കണതായിട്ടോ ഞങ്ങൾ നല്ല ക്ലിയർ ആയി കണ്ടു. വീഡിയോയിൽ നേരെ മനസ്സിലാവില്ലെങ്കിലും ഞങ്ങൾ നേരെ കണ്ടു കേട്ടോ. ഒന്ന് ഒരെണ്ണത്തിനെ കൂടി കണ്ടിരുന്നു, പക്ഷേ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പുഴകളാണെങ്കിലും മലകളാണെങ്കിലും തേയിലത്തോട്ടാണെങ്കിലും മരങ്ങളാണെങ്കിലും ഒരു പ്രത്യേക രസമാട്ടോ. പുഴയിലൊക്കെ ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഉണ്ട്, കല്ലും നല്ല പുഴയിൽ തന്നെ ഒരു പച്ചപ്പൊക്കെ ഉണ്ട്, ചെറുതായി പുല്ലും ഒക്കെ ഉണ്ട്. ഫുള്ള് അടാർ വൈബ് എന്നെ പറയണം പറയാൻ. അപ്പം ഞങ്ങളെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി. ടൂറിസ്റ്റ് പ്ലേസിൽ പോവാത്ത സങ്കടം ഇതേളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ താനെ മറന്നു പോയിട്ടോ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും ഏത് സൈഡ് നോക്കിയാലും നമുക്ക് നല്ല